മാടക്കാൽ തൃക്കരിപ്പൂർ കടപ്പുറം തൂക്കുപാലം തകർന്നിട്ട് 10 വർഷം പിന്നിട്ടു. 13 വർഷം മുമ്പ് മലപ്പുറം ജില്ലയിലുണ്ടായ കടത്തുതോണി അപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ മരിച്ച പശ്ചാത്തലത്തിലാണ് ഇവിടെ തൂക്കുപാലം അനുവദിച്ചത്. വലിയപറമ്പ് ദ്വീപ് പഞ്ചായത്തിന്റെ തെക്കൻ മേഖലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ കായൽ കടക്കാനുള്ള യാത്രാക്ലേശം പരിഹരിക്കാൻ നിർമ്മിച്ച മാടക്കാൽ തൃക്കരിപ്പൂർ കടപ്പുറം തൂക്കുപാലം തകർന്നിട്ട് 10 വർഷം പിന്നിട്ടു. 13 വർഷം മുൻപ് മലപ്പുറം ജില്ലയിലുണ്ടായ കടത്തുതോണി അപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ മരിച്ച പശ്ചാത്തലത്തിലാണ് ഇവിടെ തൂക്കുപാലം അനുവദിച്ചത്. റവന്യൂ വകുപ്പ് നിർദ്ദേശത്തിൽ മാടക്കാലിലും വലിയപറമ്പിന്റെ വടക്കൻ പ്രദേശങ്ങളിലും പടന്നക്കടപ്പുറത്തും 2 തൂക്കുപാലങ്ങളാണ് അന്ന് അനുവദിച്ചത്. 2013 ഏപ്രിൽ 29 തൂക്കുപാലം ഉദ്ഘാടനം ചെയ്തത്. 3.97 കോടി രൂപ ചെലവിൽ 305 മീറ്റർ നീളത്തിൽ 100 ടൺ ഉരുക്ക് ഉപയോഗിച്ചാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഈ തൂക്കുപാലം നിർമ്മാണം പൂർത്തിയാക്കിയത്. പൊതുമേഖലാ സ്ഥാപനമായ കെൽ ഏറ്റെടുത്ത പ്രവൃത്തി എറണാകുളത്തെ ഓർബിറ്റ് ലിങ്ക്സ്, കോഴിക്കോട് കല്യാൺ എന്നീ സ്വകാര്യ നിർമ്മാണ കമ്പനിയാണ് പൂർത്തിയാക്കിയത്. ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസം പൂർത്തിയാകുന്നതിനു മുൻപായി ജൂൺ 27 ഉച്ചയ്ക്ക് 1 മണിയോടെ പാലം കൌവായിക്കായലിൽ തകർന്നു വീഴുകയായിരുന്നു. മാടക്കാൽ ഭാഗത്ത് കരയോടടുത്ത് സ്ഥാപിച്ച 22 മീറ്റർ ഉയരത്തിലുള്ള കൂറ്റൻ പില്ലർ തകർന്നു വീണതാണ് അപകടത്തിന് കാരണം. പാലത്തിനു മുകളിലുണ്ടായിരുന്ന 2 പേർ കാര്യമായ പരിക്കില്ലാതെ നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. സംഭവത്തിനു ശേഷം കെൽ അധികൃതർ സ്ഥലത്തെത്തി തകർന്ന പാലത്തിന് പകരം പുതിയ പാലമെന്ന പ്രഖ്യാപനം നടത്തി. അപകടം സംഭവിക്കാനുള്ള കാരണം അന്വേഷിക്കാനായി എത്തിയ കെൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധനയിൽ പില്ലറിന്റെ അടിത്തറയും മുകൾ ഭാഗവും തമ്മിൽ യോജിപ്പിച്ചിരുന്ന പ്രവൃത്തി അശാസ്ത്രീയമായിരുന്നുവെന്നും ഇതാണ് പാലം തകരാൻ കാരണമെന്നും കണ്ടെത്തിയിരുന്നു. നാട്ടുകാരുടെ മുറവിളിയെ തുടർന്ന് ആദ്യം ഫൈബർ കടത്തുതോണിയും പിന്നീട് തൃക്കരിപ്പൂർ കടപ്പുറം വടക്കേവളപ്പ് കന്നുവീട് കടപ്പുറം ഭാഗത്തെ വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് ആളുകളുടെ യാത്രാ തടസ്സം ഒഴിവാക്കാൻ MLA ജില്ലാ കളക്ടറും ഇടപെട്ട് പുതിയ തോണി ഗോവയിൽ നിർമ്മിച്ച് 2 വർഷം കടത്തിന് ഉപയോഗിക്കുകയാണ്. പക്ഷേ മഴക്കാലമായാൽ കാറ്റിലൊലിഞ്ഞ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഭീതിയോടെയാണ് ആഴമേറിയ കൌവായിക്കായൽ കടക്കുന്നത്. ഒടുവിൽ റോഡ് പാലം പണിയുമെന്ന് അധികൃതർ വാഗ്ദാനം നൽകിയിട്ട് 1 വർഷമാകുമ്പോഴും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി എന്നതുമാത്രമാണ് പുരോഗതി. മഴ തുടങ്ങുമ്പോഴേ നാട്ടുകാരെ ആദിയിലാഴ്ത്തുന്ന കടത്താണ് മാടക്കാൽ തൃക്കരിപ്പൂർ കടപ്പുറം കടവിലുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.